ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫെബ്രുവരിയിലെ ബുള്ളറ്റ് ജേണൽ സെറ്റപ്പ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജാനുവരിയിലെ ബുള്ളറ്റ് ജേണൽ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, നല്ല സപ്പോർട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബുള്ളറ്റ് ജേണൽ എന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ഡെയിലി ലൈഫിൽ എഴുതുന്ന ഡയറി, പ്ലാനറ്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കൂലേ, അതൊക്കെ നല്ല ഡീറ്റെയിലായി ക്രിയേറ്റീവായി ഒരു തീമിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നതിനെയാണ് ബുള്ളറ്റ് ജേണൽ എന്ന് പറയുക. ഇപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാലന്റൈൻ തീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങളെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ജനുവരിയിലെ ബുള്ളറ്റ് ജേണൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ പോയി കാണുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കാരണം ഇത് പെട്ടെന്ന് എടുത്തത് കൊണ്ട് അതിൻ്റേതായ കുറവുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിൽ ഫെബ്രുവരിയിലെ ഫുൾ ഓൺ കാലണ്ടറാണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർത്തു വെക്കേണ്ട ഡേറ്റ്സൊക്കെ വന്ന് എഴുതി വെക്കും. അതായത് ഇപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ്സൊക്കെ എഴുതി വെക്കാനാണ് ഈ ഒരു കാലണ്ടർ നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് സിമ്പിൾ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു മന്തിലുണ്ടാകുന്ന സിമ്പിളായിട്ടുള്ള ഗോൾസുകൾ എഴുതി വെക്കാം. ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതി വെക്കാനാണ് കേട്ടോ ആ ഒരു സിമ്പിൾ ഗോൾസ് ബോക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിൽ കൊടുക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിനോട് പറയാനുള്ള, നന്ദി അറിയിക്കാനുള്ളൊരു പേജാണ്. നമുക്കൊരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഗോഡ് ചെയ്ത് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്, നമ്മളതൊന്നും പലപ്പോഴും ഓർക്കാറില്ല. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിനെ കൊണ്ടുള്ള പ്രധാന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഗോഡ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി തരുന്നൊരു പേജാണ് ഇത്. അപ്പോൾ ഇതിൽ 28 ദിവസത്തിന് വേണ്ടിയിട്ട് ഓരോരോ ലൈൻസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ഡേറ്റ്സിന് നേരെയും നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടന്നു അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനാണ് ഈ ഒരു കോളം. നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഇതിലെഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് പേജിൽ കൊടുക്കുന്നത് മൂഡ് ട്രാക്കറാണ്. അതായത് ഓരോ ദിവസവും നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു എന്ന് നമ്മളിതിൽ അടയാളപ്പെടുത്തി കൊടുക്കും. ഇപ്പം ഞാൻ 28 ദിവസത്തിനായിട്ട് ഓരോരോ ഹാർട്ട് ഷേപ്പ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓരോരോ ഡേറ്റ്സും കൊടുക്കും. അതിൻ്റെ താഴെ നിങ്ങളൊരു 5 ഹാർട്ട് ഷേപ്പ്സ് കാണുന്നുണ്ടാവില്ലേ, അതിൽ നമ്മൾ ഒന്നിൽ ഹാപ്പി ഡേ, സാഡ് ഡേ, ടയേർഡ്, ആംഗ്രി, ഓക്കെ ഡേ, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1-ാം തീയതി ഹാപ്പി ആണെങ്കിൽ അതിന് നേർക്ക് കൊടുത്തിട്ടുള്ള കളർ ഏതാണോ ആ ഒരു കളർ അതിന് 1-ാം തീയതി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു 15-ാം തീയതി ഭയങ്കര ടയേർഡായിട്ടുള്ള ദിവസമായിരുന്നെങ്കിൽ ആ ഒരു 15-ാം തീയതി നിങ്ങൾ ടയേർഡിൻ്റെ നേർക്ക് കൊടുത്തിട്ടുള്ള കളറ് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് പേജിൽ കൊടുക്കുന്നത് ടു ഡു ലിസ്റ്റ് പോലെ ഡെയിലി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി 28 ദിവസത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കോളംസാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇതുപോലെയൊക്കെ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. ഇനി അതിന് താഴെയായിട്ട് ഫോർമി പറഞ്ഞിട്ടൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മോട് തന്നെ പറയാനുള്ള അഡ്വൈസസും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ളൊരു പേജാണിത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് നേർക്ക് ഓരോരോ ഡേറ്റ്സിന് നേർക്ക് ടിക്കിട്ട് കൊടുക്കുക.
കഴിഞ്ഞ മന്തിലെ വീഡിയോ ചെയ്തതുപോലെ ബുള്ളറ്റ് ജേണൽ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സാഹചര്യം കാരണം എനിക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പലർക്കും. കാരണം എനിക്ക് പെർഫെക്റ്റ് ആയി എന്ന് തോന്നുന്ന വീഡിയോ മാത്രമാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ എനിക്ക് ഒട്ടും തൃപ്തികരമല്ല, പക്ഷേ എന്നാലും ആ ഒരു കറക്റ്റ് ടൈമിൽ ഇട്ടാൽ നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം പെട്ടെന്ന് എടുത്തിട്ട വീഡിയോ ആണ്. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ മന്തിൽ ചെയ്ത ബുള്ളറ്റ് ജേണൽ വീഡിയോ നിങ്ങൾ മറക്കാതെ പോയി കാണുക. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ അതുപോലെ ഓരോരോ പേജ് എന്തിനാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ഓരോ വീക്കിലും കറക്റ്റായിട്ട് മുടങ്ങാതെ വീഡിയോ അപ്ലോഡ് ആക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ സമയം വേണ്ടി വന്നിട്ടുണ്ട്, വൈകിട്ടുണ്ട് വീഡിയോ ഇടാൻ. അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.